എല്ലാവർക്കും സ്നേഹവന്ദനം. തോട്ട് ഫോർ ദ വീക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ നിൻ മഹാകൃപയ്ക്കാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും ബസ് സ്റ്റോപ്പിൽ നിന്നും പുറപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ കെട്ടുമായിട്ട് ഒരു മനുഷ്യൻ സൈഡിൽ വന്ന് നിന്നിട്ട് ചോദിച്ചു, ഒന്ന് നീങ്ങിയിരിക്കൂ. മൂന്ന് പേരിരിക്കുന്ന സീറ്റ് രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ. അവര് അല്പം നീങ്ങിയിരുന്നു. ഈ ചുമടുമായി വന്ന മനുഷ്യൻ ആ സീറ്റിലിരുന്നു. അദ്ദേഹത്തിന് മടിയിൽ ചുമട് വെച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ടു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ മടിയിലിരുന്ന ചുമട് കെട്ട് എടുത്ത് അടുത്തുള്ള യാത്രക്കാരൻ്റെ മടിയിലേക്ക് ആ മനുഷ്യൻ വെച്ചു. അദ്ദേഹം അടുത്തിട്ടായിരിക്കും എന്ന് കരുതി ആ യാത്രക്കാരൻ അത് ഒന്നും പ്രതികരിക്കാതെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഉറങ്ങാൻ തുടങ്ങി. അപ്പം മൂന്നാമൻ ചോദിച്ചു, ആ മനുഷ്യൻ മടിയിലേക്ക് ചുമട് വെച്ചിട്ട് ഇരുന്ന് ഉറങ്ങുകയാണല്ലോ, തനിക്ക് അരിശം വരുന്നില്ല, എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചുമടുമായിട്ടിരിക്കുന്ന ആ യാത്രക്കാരൻ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, സ്നേഹിത, ഞാൻ എന്തിനാണ് അയാളോട് അരിശപ്പെടുന്നത്, അയാളോട് ചീത്ത പറയണത്? കാരണം ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയാണ് എന്ന്. പ്രിയമുള്ളവരെ, ഈ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയാണ് എന്നുള്ള വാക്കിന് അടിവരയിട്ട് ചിന്തിക്കാം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരേ, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു സിയോൻ സഞ്ചാരിയാണെന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു ബോധ്യം എപ്പോഴും നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ യാത്രക്കാരനാണെങ്കിൽ നാം അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ നാം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ നിർബന്ധമായിട്ട് ഇറങ്ങിയിരിക്കണം. എന്നാൽ അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങുകയാണ്, ഇറങ്ങേണ്ടവനാണ് എന്നുള്ളതായ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് സ്നേഹമായിട്ട് പെരുമാറാനുള്ള ഒരു മനസ്സുണ്ടാവും. ഇന്ന് ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും മാതാപിതാക്കൾ മക്കളെയും ഒക്കെ ശകാരിച്ചും അരിശപ്പെട്ടും അധികാരികളെ കീഴധികാരികളെ പേടിപ്പിച്ചും ആജ്ഞാപിച്ചും കൽപ്പന പുറപ്പെടുവിച്ചും നിയമങ്ങൾ നടപ്പിലാക്കുമെന്നുള്ള ഭീഷണി കാണിച്ചും ഒക്കെ നമ്മൾ പലതും ചെയ്തു കൂട്ടുവാനുള്ളതായ വലിയ തിടുക്കത്തിലാണ്. എന്നാൽ അവരോട് സ്നേഹമായി പെരുമാറുവാനോ സ്നേഹമായി അവരോട് ജീവിതം നയിക്കുവാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളുവാനോ മനസ്സില്ലാതെ എല്ലാം ചെയ്യിക്കണം ചെയ്യിപ്പിക്കണം എന്നുള്ളതായ ഒരു മനസ്സാണ് നമ്മുടേത്. അതുകൊണ്ട് സ്നേഹബന്ധത്തിന് ഉലച്ചിൽ വരുന്നു. തമ്മിൽ തമ്മിലുള്ളതായ കുടുംബങ്ങൾക്ക് കുടുംബ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. ജീവിതം നിരാശയിലേക്ക് പോകുന്നു. സ്നേഹിത, നീ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്ന ഒരു യാത്രക്കാരനാണെന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാകുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും അഭിനന്ദിക്കുവാനും സ്വീകരിക്കുവാനും
അംഗീകരിക്കുവാനുള്ളതായ വലിയൊരു മനസ്സ് നിനക്കുണ്ടാകും. ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. സങ്കീർത്തനം 39:5 മുതലുള്ള ചില വാക്യങ്ങൾ പറയാം. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ, മനുഷ്യരൊക്കെയും ഒരു നിഴലായി നടക്കുന്നു എന്ന് നിശ്ചയം. നമ്മൾ ഉറച്ചിരുന്നാൽ ഒരു ശ്വാസമത്രേ, നമ്മൾ ഒരു നിഴലുകളത്രേ എന്നുള്ളതായ ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സഹിക്കുവാനും വഹിക്കുവാനും ഉൾക്കൊള്ളുവാനുള്ളതായ കരുത്ത് നമുക്ക് നേടുവാൻ നമുക്ക് സാധിക്കും. അക്കരയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ നിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എൻ്റെ ശാശ്വതമായ വീട്, അവിടെ എനിക്ക് ഒരു ഭവനം ഒരുക്കുന്നുണ്ട്. എങ്കിൽ കൈപ്പണിയായ ഈ ഭവനം, നമ്മൾ നിർമ്മിച്ച് നമ്മൾ കാണുന്ന ഈ മനോഹരമായ ഭവനം, അതായത് നമ്മൾ തന്നെ ഈ ഭൂമിയിൽ നശിച്ച് തീർന്നു പോയിട്ട് യേശു ഒരുക്കുന്നതായ ശാശ്വത ഭവനത്തിലേക്ക് ചെന്ന് അവിടെ താമസിക്കേണ്ടവരാണ്. ആയതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം, നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാം, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും നമ്മുടെ സഹോദരന്മാർ സഹോദരിമാരായി നമ്മൾക്ക് കരുതി ചേർത്ത് കൊണ്ട് സഹിച്ച് നമ്മുടെ ജീവിതയാത്ര പുറപ്പെടാം. അക്കരെ ചെന്നെത്തുമ്പോൾ, അക്കരെ ചെന്നെത്തുമ്പോൾ, അവിടെ നീ ചെന്നിറങ്ങുമ്പോൾ, വാഗ്ദത്ത നാടായ കനാൻ നിനക്ക് വേണ്ടി ഒരുങ്ങി. നീ അവിടെ ചെന്നിറങ്ങുമ്പോൾ നിന്നെ സ്വീകരിക്കുവാൻ എൻ്റെ കർത്താവ് അവിടെ കാത്തു നിൽപ്പുണ്ട്. നമുക്കതിനു വേണ്ടി ഒരുങ്ങാം. യേശുവിൻ്റെ ഭവനത്തിൽ ശാശ്വതമായ ഒരു താമസത്തിന് നമുക്ക് ഒരുങ്ങാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ മറ്റൊരു ചിന്തയുമായി അടുത്ത ആഴ്ച നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവർക്കും ശുഭദിനം.